ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ ഗുരുവായൂർ ഹവ് അറിയൂ മൈ ഡിയർ ചിൽഡ്രൻ മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖമായിട്ട് സന്തോഷമായിട്ടല്ലേ എല്ലാവരും ഇരിക്കുന്നത് വെരി ഗുഡ് അപ്പം നമുക്ക് തുടങ്ങിയാലോ എന്താണ് സ്വരാക്ഷരങ്ങൾ ഇന്നത്തോടു കൂടി നമ്മുടെ സ്വരാക്ഷരങ്ങൾ തീരാണ് കേട്ടാ ഏ സൂപ്പറായില്ലേ ഇഷ്ടായില്ലേ എല്ലാവർക്കും യെസ് നമ്മള് ആ മുതൽ അം വരെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിയും നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ യെസ് ആ ആ ആ ഐ ഓ ഓ ഔ അം പഠിച്ചല്ലേ എല്ലാവർക്കും ഇപ്പം കാണാതെ പറയാൻ അറിയാം കാണാതെ എഴുതാൻ അറിയാം ഒന്ന് പറഞ്ഞേ സ്പീഡിൽ പറഞ്ഞേ ആ ആ ഇ അല്ലേ വെരി ഗുഡ് അപ്പൊ നമ്മള് ഇന്ന് ഏത് അക്ഷര പഠിക്കാൻ പോണത് ഇന്ന് അം എന്ന അക്ഷരാണ് പഠിക്കാൻ പോകുന്നത് അം എന്ന അക്ഷരത്തോടു കൂടി കഴിഞ്ഞു പിന്നെ എന്താണ് ആ എന്ന അക്ഷരമാണ് സാധാരണയായിട്ട് ആ എന്ന അക്ഷരത്തിന് പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ല പക്ഷെ സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഈ അക്ഷരം കൂടി എഴുതാറുണ്ട് മനസ്സിലായോ അപ്പൊ അം എന്ന അക്ഷരം വരെയാണ് ഇന്ന് എഴുതാൻ പോണത് ഓക്കേ ഈ അമ്മ എന്ന അക്ഷരത്തിന്റെ വാക്കുകൾ ആദ്യം പഠിച്ചാലോ പഠിക്കാം എന്താണ് അമ്മ അമ്മൻ അക്ഷരത്തിന്റെ വാക്കുകള് കൊറേ വാക്കൊന്നുമില്ല ഒരു വാക്കൊള്ളു എന്താന്നറിയോ അംബുജം ഇപ്പൊ നിങ്ങൾ ഈ ഒരു വാക്ക് പഠിച്ച മതി അംബുജം എന്താ അംബുജം എന്ന് പറഞ്ഞാല് ദാ മിസ് ഇവിടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് എന്താണ് എന്താ ചിത്രാണ് താമര അല്ലേ താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അംബുജം താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അംബുജം താമര സാധാരണ എവിടെയെ കാണുക എവിടെയെ കാണുക വെള്ളത്തിലാ കാണുക അല്ലേ അപ്പോൾ അം എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് നമ്മൾ പഠിച്ചു ഏത് വാക്കാണത് അംബുജം അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അംബുജം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു വാക്കു പഠിക്കണുള്ളൂ കേട്ടോ അംബുജം നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇനി കൂടുതൽ വാക്കുകൾ പഠിക്കാം എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതാൻ നമുക്ക് നോക്കിയാലോ റെഡിയാണോ യെസ് നോക്കിയിരിക്കണേ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ആ എന്നഴിയാ അറിയാൻ എല്ലാവർക്കും അറിയാ അല്ലേ നോക്കൂ ആ ഇവിടെ മിസ്സിന്റെ ബോർഡ് സ്ലിപ്പറിയാട്ടോ ആ എന്ന് എഴുതാണ് കണ്ടോ ആ എന്ന് എഴുതി എന്നിട്ടോ ഒരു ചെറിയ പൂജ ഇട്ടു കൊടുത്തു ഇതാണ് അം ഈ പൂജ എവിടെ തട്ടുന്നില്ല കണ്ടോ ഈ സീറോ മുകളിലത്തെ വരയിൽ തട്ടുന്നില്ല മിസ് ഒന്നും കൂടെ എഴുതി തരാം ആ എന്ന അക്ഷരം എഴുതി ഇനിയോ ഇവിടെ ഒരു ചെറിയ അതിന്റെ അടുത്തു തന്നെട്ടോ ആ എന്ന അക്ഷരത്തിന്റെ അടുത്ത് തന്നെ ചെറിയൊരു പൂജ ഇട്ടു അപ്പൊ എന്താ വായിക്ക അം എന്താ വായിക്ക അം ഒന്നുകൂടി എഴുതാം ആ എന്ന അക്ഷരം എഴുതി കണ്ടോ ഒരു പൂജ്യട്ടപ്പോ അം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇത് മുകളിലത്തെ വരയിൽ മുട്ടാൻ പാടില്ല അങ്ങനെ മുട്ടി കഴിഞ്ഞാൽ അത് വേറൊരു അക്ഷരമായി മാറും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതുമ്പോൾ ഇതിൻ്റെ അടിയിൽ കുഞ്ഞ് ഒരു കുഞ്ഞ് വട്ടം വരയ്ക്കുക മനസ്സിലായോ താഴത്തെ ലൈനിൽ മുട്ടിച്ചിട്ട് അപ്പോ അം എന്ന അക്ഷരായി അം എന്ന അക്ഷരം എഴുതാൻ സിമ്പിൾ ആണല്ലേ യെസ് അപ്പൊ അം എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ച വാക്കായിരുന്നു അംബുജം അം എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച വാക്കാണ് അംബുജം എന്താണ് അംബുജം താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേര് എന്താ അംബുജം താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേര് മനസ്സിലായോ യെസ് അപ്പൊ എങ്ങനെയാണ് അം എന്ന് എഴുതാൻ മിസ് കാണിച്ചു തരാം എന്താ ബുക്കിൽ മിസ് നല്ല ഭംഗിയായിട്ട് ലൈനൊക്കെ ഇട്ട് അം എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ ആ എന്ന് എഴുതി രണ്ട് വരയിൽ മുട്ടിച്ചിട്ടാണ് ആ എന്ന് എഴുതിയത് അതിനുശേഷം ഒരു ചെറിയ വട്ടട്ടു കണ്ടോ ഇത് മുകളിലത്തെ വരയിൽ മുട്ടിയിട്ടില്ല ഇതാണ് അം അംബുജം ഇനി നമുക്ക് എന്താ ടെക്സ്റ്റ് ബുക്ക് നോക്കാം അല്ലേ യെസ് ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയുള്ള ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ ഇതാ നമ്മുടെ പേജ് നമ്പർ മനസ്സിലായോ ഇതിൽ എന്താണ് പാടം ഏഴ് അംബുജം പാടം ഏഴ് അംബുജം എന്താണ് അം എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു താമരയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാൻ അല്ലേ യെസ് അംബുജം ഇനി എന്താണ് അംബുജം എന്നാൽ താമര കണ്ടോ മിസ് പറഞ്ഞത് തന്നെ അംബുജം എന്നാൽ താമര താമര ജലത്തിൽ വളരുന്നു താമര എവിടെ വളരുക വെള്ളത്തിലാണ് ജലം എന്ന് പറഞ്ഞാൽ വെള്ളം മനസ്സിലായോ താമര എവിടെ ഉണ്ടാവുക വെള്ളത്തിലാണ്ടാവുക അല്ലെ കണ്ടിട്ടില്ല എന്ത് ഭംഗിയുള്ള പൂവാണ് താമര പൂവ് അല്ലെ താമരയുടെ പ്രത്യേകത എന്താ നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര മനസ്സിലായോ നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അംബുജം ക്ലിയർ മനസ്സിലായോ നിങ്ങൾക്ക് യെസ് അപ്പൊ നോക്കൂ നിറം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണിയല്ലേ നിറം കൊടുക്കാൻ നല്ല ഭംഗിയുള്ള താമരയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അം അപ്പോൾ ഇവിടെ അം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ താമരയ്ക്ക് നല്ല ഭംഗിയായിട്ട് ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യാം പിന്നെ എന്താ നോക്കി പറയുക ഓ ഓ ഔ അം കണ്ട ഇവിടെ ആ എന്ന് എഴുതിയിട്ടില്ല കേട്ടാ പക്ഷെ ആ എന്ന അക്ഷരവും കൂടെ ഉണ്ടെങ്കിലും അത്രേ സ്വരാക്ഷരങ്ങള് പൂർണ്ണമാവുള്ളൂ മനസ്സിലായോ ആ മുതൽ പറയാ മനസ്സിലായില്ലേ ഓ ഓ ഔ മനസിലായില്ലേ മനസ്സിലായോ നിങ്ങക്ക് അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് ആ മുതൽ അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വായിക്കാൻ പഠിച്ചു അതിലെ അം എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു ആ അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് പഠിച്ചു അല്ലെ അം എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്കായിരുന്നു അംബുജം താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അംബുജം അപ്പൊ അം എന്ന അക്ഷരം കഴിഞ്ഞു ഇനിയോ ഇനി അടുത്തത് ആ എന്ന അക്ഷരാണ് ഈ അക്ഷരം ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് വാക്കുകളൊന്നും നമ്മൾ പറയാറില്ല പക്ഷെ സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ ആ എന്ന അക്ഷരം എഴുതണം ഇതെങ്ങനെ എഴുതുക സിമ്പിളാണ് ദാമിസ് ഇവിടെ എഴുതി കാണിക്കാം ആ എന്ന് എഴുതുന്നു ആ എന്ന് എന്നെഴുതിയിട്ട് രണ്ട് കുഞ്ഞു വട്ടം കണ്ടോ ഇതാണ് ആ മനസ്സിലായില്ലേ ആ എന്ന അക്ഷരം എഴുതി രണ്ട് കുഞ്ഞ് വട്ട ഇടാം ഇതാ മിസ് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് കണ്ടോളൂ കണ്ടില്ലേ ലൈൻ ലൈനിട്ടിട്ടുണ്ട് ആ എന്ന് എഴുതിയിട്ട് രണ്ട് കുഞ്ഞ് സർക്കിൾ ആണ് കണ്ടോ നിങ്ങൾ എഴുതുമ്പോൾ വലിയ സർക്കിൾ എഴുതരുത് കുഞ്ഞ് സർക്കിൾ ഇടുക അതല്ലെങ്കിൽ രണ്ട് ഡോട്ട് ഇടുക മനസ്സിലായോ എന്താ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇതാ അങ്ങനെ കണ്ടോ കുഞ്ഞ് സർക്കിൾ ഇട്ടാൽ മതി അതാവും കുറച്ചും കൂടി നന്നാവുക രണ്ട് ലൈനാണേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം അപ്പം നിങ്ങൾ ചെറുതായിട്ട് പെൻസിൽ നന്നായി ഷാർപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ എന്നിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാവും അപ്പോൾ ആ എന്ന അക്ഷരം കംപ്ലീറ്റ് ആയി അല്ലേ നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ആ മുതൽ ആ വരെ എഴുതി പഠിച്ചു അല്ലേ എന്തും നല്ല കുട്ടികളാണ് മിഡക്കന്മാരും മിടുക്കുകളായിട്ടോ ക്ലാബ് യുവർ സെൽഫ് വെരി ഗുഡ് അപ്പോൾ ഇനി നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ എന്താണ് നമുക്കൊരു അഭ്യാസം ചെയ്തു നോക്കാം അല്ലെ നോക്കിക്കോളൂ എന്താ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ അഭ്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ ട്വന്റി സിക്സ് ഇരുപത്തി ആറ് പാട്ടുപാടാം ആ പാട്ട് പാടാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ എന്തിന്റെ പാട്ടാണ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ആ നമ്മുടെ ഒരു വള്ളംകളിയാണ് നടക്കണ എന്ന് തോന്നുന്നുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ തൊഴയണുണ്ട് പിന്നെന്താ പൂക്കളറ്റിട്ടുണ്ട് പിന്നെന്താണ് ആ തൃക്കാരപ്പനെ വെച്ചിട്ടുണ്ട് പുലി കളി നടക്കുന്നുണ്ട് അപ്പൊ ഓണാഘോഷം തന്നെയാണ് അല്ലേ കണ്ടപ്പോ തന്നെ മനസ്സിലായി പാട്ട് പാടട്ടെ മിസ് ഓണക്കാലം വന്നല്ലോ ഓണപ്പാട്ടുകൾ പാടാലോ ഓണപ്പൂക്കൾ പറിച്ചിടാം ഓണക്കോടിയുടുത്തിടാം ഓണസദ്യ കഴിച്ചിടാം ഓണക്കളികൾ കളിച്ചിടാം ഇഷ്ടായ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടതൊന്നല്ല എന്നാലും ഒന്നും കൂടി പാടി തരാൻ പറഞ്ഞോളൂ എന്നിട്ട് പാടി പ്രാക്ടീസ് ചെയ്തോളൂ നല്ലതല്ലേ യെസ് ഇനി എന്താണ് താഴെയുള്ള അക്ഷരം വരുന്ന ചിത്രത്തിന് അടുത്തുള്ള ചതുരത്തിൽ ശരി ചിഹ്നം ഇടുക ഇവിടെ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അക്ഷരങ്ങളായിട്ട് വരുന്ന ചിത്രങ്ങൾക്ക് എന്തിടാ ടിക്കടാനാ പറഞ്ഞേക്കണേ ഇപ്പ എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലേ ടിക്കിടാനൊക്കെ ഓ ഓ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏത് വാക്കാണ് നമ്മൾ പഠിച്ചത് രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ഒച്ചിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് പൂച്ചയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏതാണ് ഒച്ച പൊച്ചിട്ടിക്കിട്ടോളൂ നെക്സ്റ്റ് ഓ ഓ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് എന്താ ഇവിടെ എന്താണ് ആ ഒരു പുതപ്പിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പൂക്കളം അല്ലേ ഓണത്തിന്റെ പൂക്കളം അതുകൊണ്ടാണ് ഓ മനസ്സിലായി അപ്പോൾ ഓ എന്താണ് ആ പൂക്കളത്തിൽ ടിക്ക് ടിക്ക ഓണം കണ്ട ഓണത്തിന്റെ സിമ്പിൾ ആണ് എന്ത് പൂക്കളം അല്ലേ യെസ് എന്താണ് ഔ ഔ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു കുപ്പിയിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുപ്പിയിൽ മരുന്ന് കൊടുത്തിട്ടുണ്ട് മരുന്നിന് പറയുന്ന മറ്റൊരു പേരാണ് ഔഷധം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഔഷധം ടിക്ക് ചെയ്യാം നെക്സ്റ്റ് അം അം എന്ന അക്ഷരം കൊടുത്തിട്ട് ഇവിടെ ഒരു ചിത്രം താമരയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് പനിനീർ പൂവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള പൂവ് ഏതാണ് അംബുജം ചിതിലെ വെരി ഗുഡ് അപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് പേജ് ട്വന്റി സെവൻ സ്വരാക്ഷരങ്ങൾ നോക്കി പറയുക വായിച്ചോളൂ ആ ആ ഐ ഓ ഓ ഔ എല്ലാവർക്കും അറിയാം അല്ലേ അത് എന്തിനാണ് നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ഫൈ ചെയ്യാൻ പറ്റണ്ടോ അറിയാനാണ് മനസ്സിലായോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ എന്ന് അറിയാനാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അടുത്തത് പേജ് നമ്പർ തേർട്ടി മുപ്പത് അതിലാണ് അഭ്യാസം എന്താണ് അഭ്യാസം ചിത്രങ്ങൾ നോക്കി പേര് പറയുക നിങ്ങൾ ഓരോ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേര് പറയണം ഇത് എന്തിൻ്റെ ചിത്രമാണ് എട്ടുകാലി അല്ലേ സിമ്പിൾ ആണല്ലേ അടുത്തത് നമ്പർ ടു താഴെയുള്ള അക്ഷരങ്ങൾ ചേർത്ത് ഓരോ വാക്കുകൾ പറയുക ഏതൊക്കെയാണ് താഴെയുള്ള അക്ഷരങ്ങൾ ചേർത്തിട്ട് പറയാനാ പറഞ്ഞേക്കണേ നക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതായിരുന്നു പന അല്ലേ നര ഓക്കെ ഉണ്ട് പിന്നെന്താ ഔ എന്താണ് ഔഷധം മനസ്സിലായോ ഉത്തരം പറയുക നമ്പർ ഓടിയത് യെസ് ം മരുഭൂമിയിലെ കപ്പൽ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം നമ്പർ ഫൈവ്ഞാവൂ എന്ന് കരഞ്ഞതാര് ആര അങ്ങനെ പൂച്ച അടുത്തതെന്താ ജലത്തിൽ വളരുന്ന പുഷ്പം ജലത്തിൽ വളരുന്ന പുഷ്പമാണ് ഏത് താമര ഓക്കെ പിന്നെന്താ ശരിയായ ചിത്രം കാണിക്കുക ഇതിലെ ശരിയായ ചിത്രം ചൂണ്ടിക്കാണിക്കാനാ പറഞ്ഞേക്കണേട്ടോ ഏതാ നേഴ്സ് ഇതിലെ നേഴ്സ് ഏതാണ് ഇതാ അല്ലേ നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് മരുന്ന് പാത്രമായിട്ട് നിൽക്കുന്നതാണ് നേഴ്സ് അടുത്തത് എന്താ ഐരാവതം ഐരാവതം ആരാണ് ദാ വെളുത്ത ആനയാണ് ഐരാപതം അല്ലേ ദേവേന്ദ്രന്റെ ആന അടുത്തത് എന്താണ് അക്ഷരങ്ങൾ നോക്കി പറയുക ഏ എന്ന അക്ഷരം ഇതാണ് പിന്നെന്താ ഓ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പൊ നമ്മളെന്ത് പഠിച്ചു എന്തു പഠിച്ചു ആ അഭ്യാസം പഠിച്ചു അതായത് ആ മുതൽ ആ വരെയുള്ള വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ പഠിച്ചു ഇല്ലേ എഴുതാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ അഭ്യാസം നമ്മൾ ചെയ്തു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ മുഴുവനായിട്ട് എഴുതി പഠിക്കുക എഴുതി പഠിച്ചാൽ മാത്രം പോരാ ഓരോ അക്ഷരങ്ങൾ തൊട്ടിട്ട് പറയുക ആ അമ്മ ആ ആന ഈ ഇല ഈ ഈന്തപ്പഴം അങ്ങനെ ഓരോന്ന് പറയുക അപ്പം എന്താവും നിങ്ങൾ ഒരിക്കലും മറക്കില്ല രാത്രിയും ഒരു വട്ടം എഴുതി നോക്കണം മനസ്സിലായോ യെസ് അപ്പോൾ സ്വരാക്ഷരങ്ങള് നമ്മൾ ഇന്നത്തോടു കൂടി കഴിയുകയാണ് സ്വരാക്ഷരങ്ങള് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത് വ്യഞ്ജനാക്ഷരങ്ങള് പഠിക്കാൻ പോവുകയാണ് അല്ലേ വ്യഞ്ജനാക്ഷരങ്ങളെന്ന് നിങ്ങൾക്ക് ഓറലായിട്ടേ പഠിക്കാനുള്ളൂ എഴുതാനൊന്നും ഇല്ല അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞ് തരും നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ചിത്രങ്ങൾ കാണുക അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക മനസ്സിലായോ എഴുതി പഠിക്കാനായിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ഇല്ല അതുകൊണ്ട് സ്വരാക്ഷരങ്ങള് തറായിട്ട് നല്ല പക്കയായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം ഓക്കെ അല്ലേ യെസ് പിന്നെയോ നല്ല കുട്ടികളായിട്ടിരിക്കുക വയർ നിറച്ച് ഫുഡൊക്കെ കഴിക്കുക അച്ഛനും അമ്മയും വീട്ടിലെ മുതിർന്നവരൊക്കെ പറഞ്ഞത് ആ എല്ലാവരും ചെയ്യാറുണ്ടല്ലേ ഇപ്പം മിസ്സിന് മനസ്സിലായി എല്ലാവരുടെ അമ്മമാരും വിളിച്ച് പറയാറുണ്ട് നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ടാണ് വീട്ടിലിരിക്കുന്നതെന്ന് വെരി ഗുഡ് സോ ചിൽഡ്രൻ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ